നമസ്കാരം. ബഹുമാനപ്പെട്ട അൽഫോൺസ കോളേജിലെ പ്രിൻസിപ്പൽ, സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സ്വർഗം സർമ്മയുടെ ഒരു ലോഞ്ച് അൽഫോൺസ കോളേജിൽ വെച്ച് നടത്തണമെന്ന് ഉള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറായ ഇന്ന് മുതൽ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു, ആഗ്രഹിച്ചിരുന്നു. കരിമുക്കി തോന്നിയവരുടെ അനുമതിയാണ് മാഡം. ഇപ്പം മാഡത്തിന് അത് വലിയ മൊമെൻ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്വന്തമായി പഠിച്ച കോളേജിൽ തന്നെ അതും ഇത്രയും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, കാര്യം ഒരാളുടെ 4 വർഷം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ഒരുപാട് റിസർച്ചും അല്ലേ ഒക്കെ ചെയ്തിട്ടാണ് ഡോക്ടറേറ്റ് കിട്ടുന്നത്. തിയോളജിയിലാണ് എന്നുള്ളതിൻ്റെ അറിവ്. അപ്പം അതൊരു വലിയ, നിങ്ങളുടെ എല്ലാവരെയും പ്രശ്നിച്ച് എൻ്റെ പേഴ്സണൽ ഒരു വലിയ സന്തോഷവും അഭിമാനവും ഞാൻ ഈ വേളയിൽ ചേച്ചിയോട് അറിയിക്കുന്നു. പ്രൊഡ്യൂസറായി കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇനി പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലും സ്വർഗം സിനിമ എന്ന് പറയുന്നത് ചേച്ചിയുടെ സ്വപ്നമായിട്ട് പറഞ്ഞിരുന്നു വന്ന സമയത്തും ഇപ്പോഴും അതങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്നു. വളരെ ഏബിളായിട്ടുള്ളൊരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ചെയ്തിട്ടുണ്ട് ചേച്ചിയെ പലപ്പോഴും. കാര്യം സിനിമ പലപ്പോഴും നമുക്കൊക്കെ മാധ്യമങ്ങളിലൂടെ കേട്ടതും പറഞ്ഞതും സംസാരിച്ചതും ഡിസ്കസ് ചെയ്തൊക്കെ ഞാൻ കുറച്ചുകൂടി മെയിൻ ഡോമിനൻ്റ് ഇൻഡസ്ട്രി ആയിട്ടാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വളരെ ഈസിയായിട്ട് കൂളായിട്ട് വന്ന് ശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു അഴകുണ്ട്. സോ തീർച്ചയായിട്ടും അൽഫോൺസ കോളേജിന് അഭിമാനിക്കാം നിങ്ങളുടെ തന്നെ ഒരു സീനിയറായിരുന്നത്. തിരിച്ചു സ്വാഗതത്തിൻ്റെ സംവിധായകൻ വിജയ് സേനത്തിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ് വളരെ വലിയ വിജയം നേടിയാണ്. കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് പിന്നെ ചാനലിൽ വന്നപ്പോഴും ഒരുപാട് റിപ്പീറ്റഡ് ടെലികാസ്റ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരു സിനിമ ചെയ്യുകയാണ്. 3 വർഷത്തേക്കാണ് ശേഷം. ഫാമിലി തന്നെയാണ് ഈ പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുത്തേക്കുന്ന എലമെൻറ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ ചോയ്സുകളിൽ ഫസ്റ്റ് ഡേ സിനിമകളോ വരുന്നത് കൂടുതലും യുവാക്കളുടെ സിനിമകളായിരുന്നു. യുവാക്കളെ രസിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ മുഹൂർത്തങ്ങൾ, അടിയിടി, ഫൈറ്റ്, പാട്ട്, പ്രേമം ഒക്കെ തീർച്ചയായിട്ടും ഞാൻ അതിനോട് 100% ചെയ്യും. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ആയിരിക്കാം കുടുംബ പ്രേക്ഷകർ വരുന്നത്. നമ്മളുടെ സിനിമയുടെ സ്ട്രെങ്ത്തും ആശയവും തന്നെ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞ കഥയിലാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഞാൻ ആദ്യം ഫസ്റ്റ് തിയേറ്ററിൽ വരുന്ന യുവാക്കൾക്കും രസിപ്പിക്കുകയും അല്ലെങ്കിൽ ഓർമ്മിക്കാൻ എന്തെങ്കിലും ബാക്കി നിൽക്കാൻ അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന രീതിയിൽ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ തോന്നിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും സ്വർഗം എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് സ്വർഗം എന്നൊരു സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. ഞാൻ വന്ന സിനിമ വന്ന സമയത്ത് തൊട്ട് വളരെ ഇന്നുവരെ നന്നായി ഞങ്ങളോട് എന്നോട് പെരുമാറിയ അന്ന് ഞാൻ വരുമ്പോൾ തീർച്ചയായിട്ടും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും സിനിമ ചെയ്യുന്ന ഒരു സൂപ്പർ ബിസി ആക്ടറായിരുന്നു, സ്റ്റാറായിരുന്നു അനന്യ. ഇന്നും ആ സൗഹൃദം കീപ്പ് ചെയ്യുന്നു. അനന്യയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് വിജയൻ സൂരജ്. സൂരജ് വളരെ വളരെ പോപ്പുലർ സിംഗറാണ്. സൂരജിൻ്റെ പാട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നടനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എനിക്കിത് മുന്നേ മുഖ്യ ബാക്കി ഉണ്ടായിട്ടുണ്ട്. വിജയേട്ടൻ്റെ സംഗീതത്തിൽ ഭാഗമാകാൻ പറ്റുക ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഗെയിം. വേറെ പാട്ടുണ്ട് അതിൽ വിജയ് യേശുദാസ് ചിത്രാമയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡ്യൂസർ എങ്ങനെ താല്പര്യമുള്ള മേഖലയായതുകൊണ്ട് അതിനും കുറേ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് നമുക്ക് നിന്ന് ചെയ്യാത്ത നമ്മളുടെ ചുറ്റുവട്ടത്ത് രസകരമായ കഥകൾ പറയാനാണ് സ്വർഗം ശ്രമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സ്വർഗം സിനിമയ്ക്കും ലഭിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട്. അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അൽഫോൺസ കോളേജിൻ്റെ ഇതിൻ്റെ ഒരു
പ്രൊമോഷൻ ആക്ടിവിറ്റിക്ക് വന്നത്. ഇന്നിവിടെ ഇതിൻ്റെ സോങ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തൊരു സോങ്. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്, അത് വളരെ സെൽഫിഷായിട്ട് പോകുകയാണ്. ഞാൻ പല വില്ലേജിൽ പഠിച്ചിട്ടുണ്ട് ഒരു മാസം. അപ്പോൾ തീർച്ചയായിട്ടും പോകുന്നത് താമസിച്ചത് മഹാനാടുകളാണ്, ഇതിൻ്റെ മുമ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പരിചിതമാണ് ഈ വഴികൾ. പാല ഫേമസാണ്, മീനച്ചിലാറും മഹാറാണിയും, അവിടുത്തെ ബിയറും അവിടുത്തെ ഫുഡും അവിടുത്തെ സിനിമയും ഒക്കെ എനിക്ക് വളരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ അവിടുത്തെ തൊട്ടടുത്ത് കിട്ടുന്ന അപ്പവും രാവിലത്തെ നല്ല ബീഫ് കറിയും ഓർമ്മയുണ്ട്. ഞാൻ ബേസിക്കലി കോട്ടയമാണ്, അമ്മ പത്തനംതിട്ടയാണ്. അതുകൊണ്ട് ഒത്തിരി ഒരു മധ്യതിരുവിധ രുചി നാവിലുള്ള ആളാണ്. ഇന്ന് പിന്നെ ഞാൻ വന്നിറങ്ങിയപ്പോൾ എനിക്കിവിടെ നല്ല ഭക്ഷണം വന്ന് നല്ല ചേട്ടനും ചേച്ചിയും ഞാൻ ഉണ്ടോ ഏതോ അടുത്തൊരു കടയിൽ നിന്ന് ചേട്ടനും ചേച്ചിയാണ്. അവരുടെ ഫുഡായി ഇവിടെ തന്നു, ഞാൻ കഴിച്ചുള്ളൂ, സോറി വിശപ്പിച്ചിട്ടുള്ളതുകൊണ്ട് കഴിക്കാത്തൊരു ശരി. അപ്പം മൊത്തത്തിൽ പാല ഇത് ഓൾവേസ് ക്ലോസ് ആവുന്നു, പറഞ്ഞാൽ മതി. നമുക്ക് വേറൊരു സ്ഥലത്ത് വന്ന ഫീലൊന്നും ഇല്ല, നമുക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വന്ന ഫീലേ ഉള്ളൂ. ഇവിടെ ഇന്ന് ഇങ്ങനൊരു ഇവൻറ്റ് എനിക്ക് സ്പെഷ്യലായി മാറുന്നത് പ്യുവർലി ബിക്കോസ് ഓഫ് ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് കാരണമാണ്. അപ്പോൾ അത് പുള്ളിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെൻ്റായി മാറട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ വിജയുടെ മാത്രമല്ല, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സോഫിൻ്റെ പേരെന്താ നമ്മളുടെ, അത് കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ആ സോഫിൻ്റെ ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്നൊരു രസകരമായ കാര്യമാണ്, ഓരോ സോഫിനും ഓരോ മ്യൂസിക് ഡയറക്ടർ, അല്ലെങ്കിൽ രണ്ട് സോഫിനാണ് രണ്ട് സോഫിനാണ്. ഇപ്പോൾ വാഴ എന്ന സിനിമ അതിൽ ആറ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എക്സ്പെരിമെൻറ്റും എക്സ്പ്ലോർ ചെയ്യുന്നൊരു സമയമാണ് ഓരോ സിനിമയിലും നടക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ മുന്നിൽ വിജയിക്കട്ടെ, നിങ്ങൾക്ക് രസകരമായി തോന്നട്ടെ. താങ്ക് യു സോ മച്ച് സാർ. Oh.